എക്സസൈസ് നമ്പർ 2 സ്ട്രൈറ്റ് ലൈൻ വെൽഡിംഗ് ഇൻ ഡൗൺ ഹാൻഡ് പൊസിഷൻ. ഈ എക്സസൈസിലൂടെ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വെച്ചിട്ട് സ്ട്രൈറ്റ് ലൈൻ എങ്ങനെ വെൽഡ് ചെയ്യാം എന്ന് പഠിക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ് എന്ന് വെച്ചാൽ ഈ എക്സസൈസിലേക്ക് വേണ്ട ആവശ്യ സാധനങ്ങളാണ്. രണ്ട് ആവശ്യ സാധനങ്ങളാണ് ഇത് വേണ്ടത്. ഒന്ന് മൈൽഡ് സ്റ്റീൽ ഫ്ലാറ്റ്, പിന്നൊന്ന് മൈൽഡ് സ്റ്റീൽ ഇലക്ട്രോഡ്. നമുക്ക് ഇതുപോലത്തെ ഫ്ലാറ്റ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഷോപ്പിൽ നിന്ന്. അപ്പോൾ അത് കറക്റ്റായ നമുക്ക് എക്സസൈസിൽ തന്ന അളവിൽ കട്ട് ചെയ്യണം. അതേപോലെ ഇമേജിൽ കാണുന്നത് പോലെ ഒരു ഇത് MS ഇലക്ട്രോഡാണ്. ഇതിനെ ഉരുക്കിയിട്ടാണ് നമ്മൾ മെറ്റലിനെ ജോയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു റോഡാണ്. ആ റോഡിൻ്റെ ചുറ്റുമായിട്ട് ഒരു കോട്ടിംഗ് ഉണ്ടാവും. ആ കോട്ടിങ്ങിനെ ഫ്ലക്സ് എന്ന് വിളിക്കും. ഈ ഫ്ലക്സ് ഉരുക്കിയിട്ട് മറ്റേ ജോയിനിങ്ങിൻ്റെ മുകളിലൊരു ചെറിയ ലെയർ ഉണ്ടാവും, ഇതിനെ സ്ലാഗ് എന്ന് വിളിക്കും. ടൂൾസ് റിക്വയർഡ്. ടൂൾസ് റിക്വയർഡ് എന്ന് വെച്ചാൽ നമുക്ക് ഈ എക്സസൈസിലേക്ക് വേണ്ട ടൂൾസാണ്. ഏതൊക്കെ ടൂൾസാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് അതാണ് ഇതിൽ പറയുന്നത്. നമുക്ക് ആദ്യമായിട്ട് വെൽഡിംഗ് മെഷീൻ, പിന്നെ ഇലക്ട്രോഡ് ഹോൾഡർ, ഇതൊക്കെ വെൽഡിംഗ് മെഷീൻ്റെ ഭാഗമാണ്. ഇലക്ട്രോഡ് ഹോൾഡർ ഇങ്ങനെ പിടിച്ചിട്ട് അമർത്തിയാൽ നമുക്ക് അതിനകത്ത് ഇലക്ട്രോഡ് ഹോൾഡ് ചെയ്യാം. അതേപോലെ ഈ കേബിൾ ഉണ്ട്, ആ കേബിളിൽ കണക്റ്റ് ആയിട്ടുള്ളത് എർത്ത് ക്ലാമ്പാണ്. എർത്ത് ക്ലാമ്പ് നമ്മൾ വർക്ക് ടേബിളായിട്ട് കണക്ട് ചെയ്യാം. ഇത് വർക്ക് ടേബിളാണ്, ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ വെൽഡിംഗ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റീൽ റൂൾ. സ്റ്റീൽ റൂൾ നമുക്ക് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യാം. അതേപോലെ ട്രൈ സ്ക്വയർ. ട്രൈ സ്ക്വയർ അതിൻ്റെ ഒരു വർക്ക് പീസിൻ്റെ ഫ്ലാറ്റ്നെസ്, പിന്നെ 90 ഡിഗ്രി ആംഗിൾ, അതൊക്കെ ചെക്ക് ചെയ്യാം. ഇത് ടോങ്സ് ആണ്. ടോങ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോട്ടായ വർക്കിനെ നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ചിപ്പിംഗ് ഹാമർ, നമ്മൾ ചിപ്സ് ഒക്കെ സ്ലാഗ് ഒക്കെ ചെത്തിക്കളയാൻ വേണ്ടി യൂസ് ചെയ്യും. ഇത് വയർ ബ്രഷ്, മെറ്റലിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇത് ഹാക്സോ ആണ്, നമ്മൾ മെറ്റലിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാക്സ് യൂസ് ചെയ്യും. ഇത് ഫ്ലാറ്റ് ഫയലാണ്. രണ്ട് തരത്തിലുള്ള ഫ്ലാറ്റ് ഫയൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ, റഫ് ആൻഡ് ഫിനിഷ്. നമ്മൾ മെറ്റൽ കൂടുതലുള്ള മെറ്റലിനെ നമ്മൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യും, ഫ്ലാറ്റ് ഫയൽ. ഇത് നോക്കിയാൽ ഇത് റഫ് കട്ടാണ്, ആദ്യത്തത് ഫിനിഷ് കട്ട്. ഇത് ഫേസ് ഷീൽഡ്. ഇത് വെച്ചാണ് നമ്മൾ വെൽഡിങ്ങിനെ നോക്കേണ്ടത്. അപ്പോൾ വെൽഡിങ് ചെയ്യുമ്പോൾ അതിൽ അൾട്രാ വയലറ്റ് രശ്മികളിലൊക്കെ ഉണ്ടാകും. അത് നമ്മൾ ഡയറക്റ്റ് നോക്കിയാൽ നമ്മളെ കണ്ണിലേക്ക് ഹാനി ഉണ്ടാക്കും. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഗോഗിൾസ്. ഗോഗിൾസ് ഇടുമ്പോൾ നമ്മൾ ചിപ്പിംഗ് ചെയ്യുമ്പോൾ ഈ ഗോഗിൾസ് ധരിക്കണം, ഇല്ലെങ്കിൽ കണ്ണിലേക്ക് നമ്മുടെ ചിപ്പൊക്കെ തെറിച്ച് കണ്ണിലേക്ക് ഹാനി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ഗ്ലൗസ് ആണ്, ഇത് കൈയിൻ്റെ സേഫ്റ്റിക്കായി യൂസ് ചെയ്യും. അതേപോലെ ഇത് ആപ്രോൺ, നമ്മളെ ബോഡി പിന്നെ ഡ്രസ്സിൻ്റെ സേഫ്റ്റിക്കായി ഇത് യൂസ് ചെയ്യും. ഓപ്പറേഷൻ ടു ബി കാരിഡ് ഔട്ട് എന്ന് വെച്ചാൽ ഈ എക്സസൈസിൽ നമ്മൾ ചെയ്യുന്ന പലതരത്തിലുള്ള ഓപ്പറേഷൻസ് ആണ്. മാർക്കിംഗ്, കട്ടിംഗ്, ഫയലിംഗ്, വെൽഡിംഗ്, ചിപ്പിംഗ് ആൻഡ് ക്ലീനിങ്. ആദ്യത്തെ പ്രോസസ്സ് മാർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് 40 mm വീതി, പിന്നെ 6 mm തിക്നെസ് ഉള്ള ഒരു ഫ്ലാറ്റാണ്. അപ്പോൾ അതിനെ നമ്മൾ 100 mm മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക ആദ്യം. അപ്പോൾ ആദ്യം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 100 mm മാർക്ക് ചെയ്യുക. 100 mm വെച്ചാൽ 10 cm ആണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ സ്ക്വയർ യൂസ് ചെയ്യുക. എന്നിട്ട് ഇതിനെ നമ്മൾ ബെഞ്ച് വയസ്സിൽ ഫിക്സ് ചെയ്യുക. ബെഞ്ച് വയസ്സിൽ കറക്റ്റായി ഫിക്സ് ചെയ്തില്ലെങ്കിൽ ഒരു സൗണ്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു നമുക്ക് വേണ്ട അളവിൽ വെച്ച് നമ്മളതിനെ ഫിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഹാക്സ് കൊടുക്കുക. ഹാക്സോ
അതെടുത്തിട്ട് നമുക്ക് വേണ്ട അളവിൽ നമ്മൾ മാർക്ക് ചെയ്ത മോളിൽ നമ്മൾ കട്ട് ചെയ്യുക. നെക്സ്റ്റ് നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ. ഇത് അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്, ഇതിന് നാല് വശങ്ങളുണ്ട്, നാല് എഡ്ജസ്. അപ്പോൾ ഓരോരോ എഡ്ജിനും നമ്മൾ എക്സ്ട്രാ മെറ്റീരിയൽ നമ്മൾ എടുത്ത് കളയണം, കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിന് ആ പ്രോസസ്സിന് നമ്മൾ ഫയലിംഗ് എന്ന് പറയും. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നത് നമ്മൾ ഫ്ലാറ്റ് ഫയലാണ്. രണ്ട് തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, രണ്ട് തരത്തിൽ ഫയലും ഉണ്ട്, ഒന്ന് ഫിനിഷ് ഫയൽ, ഇനൊന്ന് റഫ് ഫയൽ. അപ്പോൾ അത് രണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ എല്ലാം നാല് ഭാഗത്തെയും നമ്മൾ ഫയൽ ചെയ്യുക. ആദ്യം നമ്മൾ റെഫറൻസ് പ്ലെയിനായിട്ട് ആദ്യത്തെ ഒരു എഡ്ജ് എടുക്കുക, ആ എഡ്ജ് നമ്മൾ ആദ്യം ഫയൽ ചെയ്യുക. അത് നമ്മൾ ഫ്ലാറ്റ് ഉണ്ടോന്നിട്ട് നമ്മൾ ട്രൈ സ്ക്വയർ വെച്ചിട്ട് അതിൻ്റെ ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ രണ്ടാമത്തെ എഡ്ജ് ഫയൽ ചെയ്യുക. ആദ്യത്തെ നമ്മൾ റെഫറൻസായി എടുക്കണം, അത് വെച്ചിട്ടാണ് നമ്മൾ രണ്ടാമത്തെ അടിച്ച് ഫ്ലാറ്റാണോ എന്ന് നോക്കുന്നത്. ഇതിങ്ങനെ സ്ക്രാച്ച് ചെയ്തിട്ട് അതിനെ ഫയൽ ചെയ്യുക. അപ്പോൾ നോക്കിയ അടുത്ത നമ്മൾ ആംഗിൾ ചെക്ക് ചെയ്തു. ആംഗിൾ അതിൻ്റെ ഫസ്റ്റ് റെഫറൻസിൽ പ്ലെയിനിൽ വെച്ചിട്ട് നമ്മൾ ആംഗിൾ ചെക്ക് ചെയ്തു ട്രൈ സ്കോർ ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് അടിച്ചായി, ഇനി മൂന്നാമത്തെ അടിച്ച്, മൂന്നാമത്തെ പീസ് അടിച്ച് നമ്മൾ ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്ത ശേഷം നമ്മൾ ഫയൽ ചെയ്യുക. ഫയൽ ചെയ്ത് നമ്മൾ മൂന്നും നാലാമത്തെ അഡ്ജസ് നമ്മൾ നല്ലോണം ഫയൽ ചെയ്തിട്ട് നമുക്ക് വേണ്ട അളവിൽ ഫയൽ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഫ്ലാറ്റ്നെസ്സും കോർണർ ആംഗിൾ 90 ഡിഗ്രി ആവുന്നത് വരെ നമ്മൾ ഫയൽ ചെയ്യുക. അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ട്രൈ സ്ക്വയർ ഉപയോഗിച്ചിട്ട് നമ്മൾ നാല് വശങ്ങളും 90 ഡിഗ്രി ആണെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നാലാമത്തെ സൈഡാണ്, നാലാമത്തെ സൈഡ് മൂന്ന് നാലും ഫയൽ ചെയ്യുക. മൂന്ന് നാല് എഡ്ജസ് നമ്മൾ കറക്റ്റായി ഫയൽ ചെയ്യുക. ഇതിപ്പോൾ നാല് സൈഡ് ആയിട്ടുണ്ട്, ഒന്ന് രണ്ട് മൂന്ന് നാല്, നാല് സൈഡ് ഫയലായി. ഇനി അടുത്ത നമ്മൾ സർഫസ്, അതിൻ്റെ മുകളിലുള്ള ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തില്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യില്ല, അതിൻ്റെ മുകളിൽ റസ്റ്റ്, ഓയിൽ, ഓയിലിൻ്റെ കണ്ടൻ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വയർ ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യുക. രണ്ട് വശവും നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക. നാല് അടിച്ച് ഫയൽ ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്തായി ഒരു ലൈന് വരയ്ക്കുക. 40 mm വിടുത്തുള്ള ഭാഗത്ത് 20 mm മാർക്ക് ചെയ്തിട്ട് സ്റ്റീൽ റൂൾ വെച്ചിട്ട് പിന്നെ ട്രൈ സ്ക്വയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു 20 mm മാർക്ക് ചെയ്യുക. സെൻട്രൽ ലൈന് 20 mm സെൻട്രൽ ലൈന് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് പ്രോസസ്സ് പറഞ്ഞാൽ നമ്മൾ സേഫ്റ്റി ഒക്കെ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആപ്രോണ്, ഗ്ലൗസ് ഒക്കെ ഇടുക. ഇത് ലെതർ കൊണ്ടുണ്ടാക്കിയ മെറ്റീരിയലാണ്. ഇതിന് ഇത് ചൂടൊന്നും ഇതിന് കൊള്ളൂല, ഇത് അതിനെ പ്രതിരോധിക്കും ചൂടിനെ. അപ്പോൾ ഇത് ഗ്ലൗസ് പിന്നെ ആപ്രോണ്. ഗ്ലൗസ് നമ്മളെ കൈയിനെ സംരക്ഷിക്കും, ആപ്രോണ് നമ്മളെ ഡ്രസ്സ് പിന്നെ ബോഡിനെ സംരക്ഷിക്കും തീയിൽ നിന്ന്. അപ്പോൾ രണ്ടത് കറക്റ്റായിട്ട് ഇടുക. എപ്പോഴും നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ ഈ സേഫ്റ്റി ഡിവൈസ് ധരിച്ചിരിക്കണം. അങ്ങനെ ഇനി അടുത്തായി നമ്മൾ വെൽഡിംഗ് മെഷീൻ ഓൺ ചെയ്യുക. അപ്പോൾ പവർ പ്ലഗിൽ നമ്മൾ പ്ലഗ് കുത്തിയിട്ട് ഓൺ ചെയ്യുക. അതേപോലെ ഒരു സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ച് ഓൺ ചെയ്യുക. അടുത്തതായി നമ്മൾ ഇതിൻ്റെ ആംപിയർ സെറ്റ് ചെയ്യുക. നമ്മൾ ആംപിയർ കൂട്ടിയിട്ടാണ് ഒരു 100, 110 ആ റേഞ്ചിൽ ആക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. അടുത്തതായി നമ്മുടെ വർക്ക് പീസ് നമ്മളെ വർക്ക് ടേബിളിൽ വെക്കുക. ഇതാണ് നമ്മുടെ വർക്ക് ടേബിൾ. അടുത്തായി ഇത് സേഫ്റ്റി ഷീൽഡാണ്, ഫേസ് ഷീൽഡ്.
ഇത് നമ്മളെ കണ്ണിലെ അല്ലെങ്കിൽ മുഖത്തെ സേഫ്റ്റിക്കാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണില്ല അതിൻ്റെ ഗ്ലാസ്സിലൂടെ. ഇത് വെൽഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കതിലുള്ളിൽ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു ഹാൻഡിലുണ്ട്, ആ ഹാൻഡിലെ പിടിച്ചിട്ട് നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ അതിൽ നോക്കുക. അതേപോലെ ഇത് ഇതിങ്ങനെ പ്രസ് ചെയ്താൽ നമുക്ക് ഇത് ഓപ്പൺ ആവും. അതിനുള്ളിൽ ഇലക്ട്രോഡ് ഫിക്സ് ചെയ്യുക. ഇത് ആംഗിളാണ് നോക്കേണ്ടത്. നമ്മൾ രണ്ട് വശത്തുള്ള ആംഗിള് 90 ഡിഗ്രി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ അതേപോലെ ഇതിനെ വർക്ക് ആംഗിൾ എന്ന് പറയും, രണ്ട് സൈഡിലേക്കുള്ള ആംഗിള്. അതേപോലെ നമ്മൾ വെൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗത്തേക്കുള്ള ആംഗിളിനെ നമ്മൾ ട്രാവൽ ആംഗിൾ എന്ന് പറയും. അപ്പോൾ ഇത് കറക്റ്റ് ഇല്ലെങ്കിൽ ഈ വെൽഡ് ഇലക്ട്രോഡ് ആ വർക്ക് പീസുമായിട്ട് ഒട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കറക്റ്റ് ആംഗിൾ ഉണ്ടായാലേ നമുക്ക് കറക്റ്റ് വെൽഡ് കിട്ടുള്ളൂ. ഇനി നമുക്ക് വെൽഡ് ചെയ്യാം. ആദ്യം നമ്മൾ പുറത്ത് ഭാഗത്ത് ജസ്റ്റ് ഒന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് ആർക്കുണ്ടാക്കുക. അതിനുശേഷം നമ്മൾ വരച്ച സ്ട്രൈറ്റ് ലൈനിൻ്റെ മുകളിൽ ആ ആർക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ആർക്ക് നമുക്ക് കിട്ടും. അതേപോലെ ആംഗിൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് ഈ വെൽഡിങ്ങിലൂടെ നമ്മൾ കൈ താഴെ വെച്ചിട്ടാണ് വെൽഡ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിനെ ഡൗൺ ഹാൻഡ് വെൽഡിങ് എന്ന് പറയും. അതായത് ഇതുപോലത്തെ ഒരു വെൽഡ് കിട്ടും. ഇത് നല്ല ചൂടായിരിക്കും, അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു ടോങ്സ് ആയി എടുക്കുക. ടോങ്സിലൂടെ എടുത്തിട്ട് ഇതാണ് ആൻവിൽ. ആൻവിലിൻ്റെ മുകളിൽ വെച്ചിട്ട് ചിപ്പ് ചെയ്യുക. അതിൻ്റെ മുകളിൽ സ്ലാഗ് ഒക്കെ ഉണ്ടാകും, സ്പാറ്റേഴ്സ് ഒക്കെ ഉണ്ടാകും. അതിനെ ചിപ്പിംഗ് ഹാമർ വെച്ചിട്ട് ചിപ്പ് ചെയ്തെടുക്കുക. ആൻവിലിൻ്റെ മുകളിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇതാണ് ചിപ്സ്. അതിൻ്റെ മുകളിലുള്ള ചിപ്പ് സ്ലാഗ് ഫ്ലക്സ് ഉരുകിയിട്ട് അതിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ആവും. അതാണ് സ്ലാഗ് ചിപ്പ് രൂപത്തിൽ അവസാനം നമുക്ക് കിട്ടുന്നത്. അത് ചെത്തിക്കളയുക, എന്നിട്ട് വയർ ബ്രഷ് കൊണ്ട് അതിനെ ക്ലീൻ ചെയ്യുക. ഇത് അവസാനത്തെ ഒരു പ്രോസസ്സാണ്, ചിപ്പിംഗ് ആൻഡ് ക്ലീനിങ്. ഇതാണ് നമുക്ക് അവസാനം കിട്ടുന്ന വെൽഡ്, സ്ട്രൈറ്റ് ലൈൻ വെൽഡിങ് ഇൻ ഡൗൺ ഹാൻഡ് പൊസിഷൻ. റിസൾട്ട്: കംപ്ലീറ്റഡ് ദി സ്ട്രൈറ്റ് ലൈൻ വെൽഡിങ് ഇൻ ഡൗൺ ഹാൻഡ് പൊസിഷൻ.